നെറ്റിയിൽ കുരിശടയാളത്തിൽ ചാരം പൂശി വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന വിഭൂതി നാളാണ് ഉൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ പറയുന്നു ദൈവമാദത്തിനോട് മനുഷ്യൻ നീ പൊടിയാകുന്നു നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും ചാരം സൂചിപ്പിക്കുന്നത് മർദ്ദയെപ്പറ്റി ധ്യാനിക്കാനായിട്ടാണ് ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരിക്കൽ മരിക്കും ബെസ്റ്റ് മെഡിറ്റേഷൻ ഇസ് മെഡിറ്റേഷൻ ഓൺ ഡെത്ത് എന്ന് പറയാറ് ഉണ്ട് ഉള്ളിലേക്കെടുത്ത വായു പുറത്തേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു പച്ച മലയാളത്തിൽ നമ്മൾ പറയും കാറ്റുപോയി എന്ന് അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയസ് ഒരുക്കമുള്ളവരായിരിക്കുക തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അമ്മൂമ്മയും കൊച്ചുമക്കൾ ക്ഷീണം അമ്മമ്മയുടെ ക്ഷീണം കണ്ട് പ്രാർത്ഥിക്കേണ്ട അച്ഛനെ വിളിച്ചോണ്ട് പോയി അച്ഛൻ ചോദിച്ച് വെല്ലുമച്ചി അവസാനമായിട്ട് വലിയ ആഗ്രഹമുണ്ടോയെന്ന് എനിക്ക് ഈ ലോകാവസാനം കൂടി ഒന്ന് കണ്ടിട്ട് മരിക്കണം എന്ന് വെച്ച് പറഞ്ഞു മദ്ധതയെപ്പറ്റി ധ്യാനിച്ചാലും മരണത്തെപ്പറ്റി ധ്യാനിച്ചാലും ജീവിതത്തിന് ആഴവും പ്രകാശവും ഉണ്ടാവും പ്രഭാഷകൻ ഇരുപത്തെട്ട് ആറിൽ നമ്മൾ വായിക്കുന്നു നിൻ്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാൻ എന്തിനാ വെറുപ്പ് എന്തിനാ ദേഷ്യം എന്തിനാ പ്രതികാര ചിന്തകൾ മരണത്തെപ്പറ്റി ധ്യാനമുള്ളവൻ ഇതൊന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയില്ല എൻ്റെ കൂടെ സെമിനാറിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിക്ട്രച്ചൻ തൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ അടുത്തു വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് തോമസ് അച്ചാ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സ് വെച്ചേക്കരുത് കേട്ടോ ഞാൻ പോകാൻ പോവുക നാളുകളിൽ ക്ഷമ കൊടുക്കാൻ നമ്മളുണ്ടാവുമെന്നറിയത്തില്ല ക്ഷമ സ്വീകരിക്കാൻ നമ്മളൊക്കെ ശത്രുവായിട്ട് കരുതിയ വ്യക്തിയും ഉണ്ടാവുമെന്ന് അറിയില്ല ഇന്നാണ് സമയം സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ചാരം ഓർമ്മപ്പെടുത്തുന്നത് പശ്ചാത്താപത്തെയാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്താറ് നാൽ നാൽപ്പത്താറാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ജോബ് ചാരം പൂശി ചാക്കുവസ്ത്രം ധരിച്ച് പശ്ചാത്തപിച്ചു എന്ന റോമ ആറ് പറയുന്നു ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുകാരാകിയ ഉണ്ട് പാവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരെ പോലെ ആകണം എന്ന ബ്രാഹ്മിൻസ് നമ്പൂതിരിമാർ മാംസം കഴിക്കാറില്ല നമുക്കറിയാം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പന്നിമാംസം ഒരിക്കലും കഴിക്കാറില്ല നമ്മുടെ പെൻറ്റക്വസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് പെൻറ്റക്വസ്റ്റൽ ഗ്രൂപ്പിൽ പെട്ടവർ ആഭരണം ധരിക്കാറില്ല മദ്യപിക്കാറില്ല പുകവലിക്കാറില്ല ഇതുപോലെ കത്തോലിക്കരായും നമ്മളെപ്പറ്റി എന്തെല്ലാം പറയാനായിട്ട് സാധിക്കും ഒരിക്കൽ ധ്യാനകേതര് ഞാനിങ്ങനെ ചോദിച്ചു ആൾക്കാർ പറ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ പറഞ്ഞ് നമുക്കെല്ലാം ആകാം എന്നാണ് സത്യത്തിൽ പാവത്തെ സമയം നമ്മൾ മരിച്ചവരെ പോലെ ആകേണ്ടവർ ആണ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്രിസ്തുവിൻ്റെ ചൈതന്യം നഷ്ടമായി എങ്കിൽ അത് വീണ്ടെടുക്കേണ്ട നല്ല കാലഘട്ടമാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ ഈശോ തന്നെ പറഞ്ഞു മണവാളം കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഉപവസിക്കേണ്ട മണവാളൻ കൂടെ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഉപവസിക്കാൻ ക്രിസ്തു ചൈതന്യം നഷ്ടമാകുന്ന നിമിഷമാണ് അത് ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് ആർക്കെങ്കിലുമൊക്കെ തോന്നുക ക്രിസ്തുവിനെ എനിക്ക് നഷ്ടമായി എന്ന് തോന്നിയാൽ ഉപവാസത്തിലൂടെ നോമ്പിലൂടെ പ്രാർത്ഥനയിലൂടെ അത് വീണ്ടെടുക്കേണ്ടത് നമ്മളെപ്പറ്റി പറയാനിടയാവണം നല്ല സ്നേഹമുള്ളവരാണ് അവർ പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണ് അവർ എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാ അവരുടെ കുടുംബത്തിൽ നല്ല സമാധാനമുണ്ട് ആത്മസംയനം പാലിക്കുന്നവരാണ് പറയുന്ന വാക്കുകളോട് വിശ്വസ്ത പുലർത്തുന്നവരാ ഇതൊക്കെ പരിസ്ഥാന്മാരുടെ ഫലങ്ങളാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് ഇതൊക്കെ ഉള്ളവരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിക്കേണ്ടത് നമ്മൾ അങ്ങനെയല്ല എങ്കിൽ ആയിത്തീരണമെന്ന് ഓർമ്മപ്പെടുത്തുക ലോകത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഈ തരത്തിൽ ജീവിക്കുന്നവർ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യ ക്രിസ്തുവിൻ്റെ രക്തമുണ്ട് എല്ലാ മിക്ക ക്രിസ്ത്യാനികളിലും യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ സാധാരണ രീതിയിൽ നുണ പറയാറില്ല സത്യസന്ധത പുലർത്താറുണ്ട് അനാവശ്യമായിട്ട് വണ്ടിയുടെ ഹോർണ് പോലും അടിക്കാറില്ല വേസ്റ്റ് കൊണ്ട് റോഡിൽ തള്ളാറില്ല കാൽനടക്കാർക്ക് അവർ പ്രത്യേക പ്രഫറൻസ് കൊടുക്കാറുണ്ട് കള്ളത്തരം കാണിക്കില്ല ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യില്ല നമ്മുടെ നാട്ടിൽ തന്നെ അത്രയും നല്ല സമർപ്പിതർ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കാൻ നാടും വീടും വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു അതൊക്കെ ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് ആർക്കെങ്കിലും അതൊക്കെ നഷ്ടമായെങ്കിൽ വീണ്ടെടുക്കാണ്ട നല്ല ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ വീണ്ടും ഉപവാസവും നോമ്പൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അതിന് മരുഭൂമിയിൽ പോകേണ്ട ആവശ്യമില്ല മരുഭൂമി സ്വയം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് ദൈവത്തോട് കൂടെയായിരിക്കുന്ന നല്ല ദിവസങ്ങൾ നിശ് മരുഭൂമിയുടെ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള നല്ല ദിനങ്ങൾ പ്രാർത്ഥനയുടെ ദിനങ്ങൾ അവനോടൊത്ത് വസിക്കാനുള്ള ഉപവാസത്തിൻ്റെ ദിനങ്ങൾ വരും ദിവസങ്ങൾ ഈ വെല്ലു നോയമ്പിൻ്റെ ദിനങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അവിടുന്ന് എത്രയോ നല്ലവനാണ് എന്ന് നമുക്കും രുചിച്ചറിയാം നമ്മൾ ത്യജിക്കുന്നത് നമ്മൾ വിശന്ന് മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ നമുക്ക് ശ്രമിക്കാം പച്ചേരുമ്പ് കാന്തത്തോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ പച്ചേരുമ്പിന് കാന്തിക ശക്തി ലഭിക്കുന്നതുപോലെ അവനോട് ഒത്തുവസിച്ച് ദിവികാരണനാഥൻ്റെ ശക്തി നമുക്കും സംഭരിക്കാം